ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൊഗോസ്ക്യൂസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലൊഗോസിനു വേണ്ടി നമുക്ക് പഠിക്കാനുള്ള 1031 വാക്യങ്ങൾ ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിനു സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ജൂലൈ മാസം 4 തീയതി മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരധ്യായം എന്ന ക്രമത്തിൽ മോക്ക് ടെസ്റ്റും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ 21 തീയതി ആകുമ്പോൾ 25 മാർക്കിൻ്റെ 18 മോക്ക് ടെസ്റ്റുകളും 100 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റുമാണ് നടത്തി കഴിഞ്ഞത്. എല്ലാ മാസവും 100 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുകയാണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് 1 സ്ഥാനത്തിന് 2000 രൂപയും 2 സ്ഥാനത്തിന് 1000 രൂപയും 3 സ്ഥാനത്ത് വരുന്ന 5 പേർക്ക് 500 രൂപ വീതവും ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. അതുകൂടാതെ ബൈബിളും മറ്റു പുസ്തകങ്ങളും പ്രോത്സാഹന സമ്മാനമായും നൽകുന്നുണ്ട്. വാക്യങ്ങൾ പഠിക്കുന്നതിനുള്ള വീഡിയോയും ചോദ്യോത്തരങ്ങളുടെ വീഡിയോയും മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോയും ലഭ്യമായിട്ടില്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ 26 വാട്സപ്പ് ഗ്രൂപ്പുകളാണ് നിലവിൽ ലൊഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ചോദ്യോത്തരങ്ങളുടെ 52 വീഡിയോയാണ്. പ്രഭാഷകന്റെ പുസ്തകം 22 അധ്യായം 14 മുതൽ 27 വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിരിക്കുന്നത്. 1 ചോദ്യം, ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? ഭോഷൻ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അവിടെ എന്താണ് എന്നു തന്നെയാണ് വാക്യത്തിൽ പറയുന്നത്. ഒരു പക്ഷേ ആർക്കാണ് എന്ന് ചോദിച്ചാലും നമുക്ക് ഭോഷൻ എന്നു തന്നെ ഉത്തരം പറയാം. 2 ചോദ്യം, ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നത് എന്തെല്ലാം? മണലും ഉപ്പും ഇരുമ്പ് കട്ടിയും. 2 ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നത് എന്തെല്ലാം? മണലും ഉപ്പും ഇരുമ്പ് കട്ടിയും. 3 ചോദ്യം, എന്താണ് ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത്? കെട്ടിടത്തിൻ്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല. ഇന്ന് എല്ലാ വീടുകളും ടെറസ് വീടുകളായതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആർക്കും ഒരു പക്ഷേ അറിയില്ലായിരിക്കും. പ്രായമുള്ളവർ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പഴയ വീടുകൾ, പ്രത്യേകിച്ച് ഓടുപാകിയ വീടുകളും ഓലയിട്ട വീടുകളും ഒക്കെ പണിയുന്ന സമയത്ത് മേൽക്കൂരയ്ക്ക് പ്രധാനമായി സ്ഥാപിച്ചിരുന്ന ഒരു തടിയെയാണ് ഉത്തരം എന്ന് പറയുന്നത്. 3 ചോദ്യം ഒരിക്കൽ കൂടി പറയാം, എന്താണ് ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത്? കെട്ടിടത്തിൻ്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം. 4 ചോദ്യം, എങ്ങനെയുള്ള മനസ്സാണ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങാത്തത്? ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ്. 4 ചോദ്യം ഇപ്രകാരമാണ്, എങ്ങനെയുള്ള മനസ്സാണ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങാത്തത്? ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ്. 5 ചോദ്യം, എങ്ങനെയുള്ള മനസ്സാണ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണെന്ന് പ്രഭാഷകൻ പറയുന്നത്? ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ്. 5 ചോദ്യം ഇപ്രകാരമാണ്, എങ്ങനെയുള്ള മനസ്സാണ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണെന്ന് പ്രഭാഷകൻ പറയുന്നത്? ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ്. 6 ചോദ്യം, ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് എന്തുപോലെയാണ്? സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെ. 7 ചോദ്യം, മലമുകളിലെ വേലി കാറ്റ് തിളകിപ്പോകുന്നത് പോലെ അപകടത്തിൽ ചഞ്ചലമാകുന്നത് എന്താണ്? മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ്. 7 ചോദ്യം ഒരിക്കൽ കൂടി പറയാം, മലമുകളിലെ വേലി കാറ്റ് തിളകിപ്പോകുന്നത് പോലെ അപകടത്തിൽ ചഞ്ചലമാകുന്നത് എന്താണ്?
മൂഢ ലക്ഷ്യമുള്ള അധീര മനസ്സ്. എട്ടാമത്തെ ചോദ്യം, പ്രഭാഷകൻ 22 അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത്? സുഹൃത് ബന്ധം. 19 മുതൽ 27 വരെ വാക്യങ്ങളാണ് സുഹൃത് ബന്ധം എന്ന തലക്കെട്ടിനു ചുവടെ വരുന്നത്. ഒൻപതാമത്തെ ചോദ്യം, കണ്ണിൽ കുത്തിയാൽ എന്ത് സംഭവിക്കും? അശ്രുക്കൾ ഒഴുകും. അങ്ങനെ തന്നെ പഠിക്കുക. ഒൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, കണ്ണിൽ കുത്തിയാൽ എന്ത് സംഭവിക്കും? അശ്രുക്കൾ ഒഴുകും. പത്താമത്തെ ചോദ്യം, എന്ത് ചെയ്താലാണ് വികാരം പ്രകടമാകുന്നത്? ഹൃദയം നോവിച്ചാൽ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, എന്തു ചെയ്താലാണ് വികാരം പ്രകടമാകുന്നത്? ഹൃദയം നോവിച്ചാൽ. പതിനൊന്നാമത്തെ ചോദ്യം, എന്തു ചെയ്താലാണ് പക്ഷികൾ ഭയപ്പെട്ടു പറന്നു പോകുന്നത്? എറിഞ്ഞാൽ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, എന്തു ചെയ്താലാണ് പക്ഷികൾ ഭയപ്പെട്ട് പറന്നു പോകുന്നത്? എറിഞ്ഞാൽ. പന്ത്രണ്ടാമത്തെ ചോദ്യം, സ്നേഹിതനെ നിന്ദിച്ചാൽ എന്തു സംഭവിക്കും? സൗഹൃദം അവസാനിക്കും. പന്ത്രണ്ടാമത്തെ ചോദ്യം, സ്നേഹിതനെ നിന്ദിച്ചാൽ എന്തു സംഭവിക്കും? സൗഹൃദം അവസാനിക്കും. പതിമൂന്നാമത്തെ ചോദ്യം, സ്നേഹിതനെതിരെ എന്തു ചെയ്താൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. വാളെടുത്തു പോയാൽ, അതായത് സ്നേഹിതനെതിരെ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. പതിനാലാമത്തെ ചോദ്യം, സ്നേഹിതനെതിരെ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അവിടെ എന്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അനുരഞ്ജനത്തിനുള്ള സാധ്യത. വാളെടുത്തു പോയാൽ നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. അടുത്തതായി പറയുന്നത്, സ്നേഹിതനെതിരെ സംസാരിച്ചു പോയാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജനത്തിനുള്ള സാധ്യതയുണ്ട്. പതിനഞ്ചാമത്തെ ചോദ്യം, എന്നാൽ സ്നേഹിതരെ ഓടിച്ചു കളയുന്ന 4 സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ഏതെല്ലാമാണ് ആ 4 സാഹചര്യങ്ങൾ? ഓർഡറിൽ തന്നെ പഠിക്കുക. നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി. ഈ 4 കാര്യങ്ങൾ സ്നേഹിതർക്കെതിരെ പ്രയോഗിച്ചാൽ അത് സ്നേഹിതനെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരും. പിന്നെ ഒരു വീണ്ടെടുപ്പോ അനുരഞ്ജനമോ സാധ്യമല്ല എന്ന രീതിയിലാണ് പ്രഭാഷകൻ പറയുന്നത്. പതിനഞ്ചാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, എന്നാൽ സ്നേഹിതരെ ഓടിച്ചു കളയുന്ന 4 സാഹചര്യങ്ങൾ പറയുന്നു. ഏതെല്ലാമാണ്? നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി. പതിനാറാമത്തെ ചോദ്യം, അയൽക്കാരൻ്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരണമെങ്കിൽ നീ എന്തു ചെയ്യണം? ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിക്കണം. പതിനാറാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, അയൽക്കാരൻ്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരണമെങ്കിൽ നീ എന്തു ചെയ്യണം? ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിക്കണം. പതിനേഴാമത്തെ ചോദ്യം, അയൽക്കാരൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിച്ചാൽ നിനക്ക് എന്തു ചെയ്യാം? അവൻ്റെ ഐശ്വര്യത്തിൽ പങ്കുചേരാം. പതിനെട്ടാമത്തെ ചോദ്യം, അയൽക്കാരൻ്റെ കഷ്ടകാലത്ത് അവനോട് ചേർന്നു നിന്നാൽ അവൻ്റെ ഡാഷിൽ നിനക്കും പങ്കാളിയാകാം. അവകാശത്തിൽ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അയൽക്കാരൻ്റെ കഷ്ടകാലത്ത് അവനോട് ചേർന്നു നിന്നാൽ അവൻ്റെ ഡാഷിൽ നിനക്കും പങ്കാളിയാകാം. അവകാശത്തിൽ. പത്തൊൻപതാമത്തെ ചോദ്യം, നിന്ന എന്തിൻ്റെ മുന്നോടിയാണ്? രക്തച്ചൊരിച്ചിലിൻ്റെ. ചോദ്യം ഒരിക്കൽ കൂടി, നിന്ന എന്തിൻ്റെ മുന്നോടിയാണ്? രക്തച്ചൊരിച്ചിലിൻ്റെ. ഇരുപതാമത്തെ ചോദ്യം, ജ്വാലയ്ക്ക് മുമ്പേ തീച്ചുളയിൽ നിന്നും ബഹിർഗമിക്കുന്നത് എന്തെല്ലാം? നീരാവിയും പുകയും. ഇരുപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ജ്വാലയ്ക്ക് മുമ്പേ തീച്ചുളയിൽ നിന്നും ബഹിർഗമിക്കുന്നത് എന്തെല്ലാം? നീരാവിയും പുകയും. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, തീച്ചുളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നതിനെ പ്രഭാഷകൻ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? നിന്ന രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ് എന്നതിനോട്.
ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. തീച്ചുളയിൽ നിന്നും നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നതിനെ എന്തിനോടാണ് പ്രഭാഷകൻ ഉപമിച്ചിരിക്കുന്നത്? നിന്ന രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ് എന്നതിനോട്. അത് തിരിച്ചും ചോദിക്കാം, നിന്ന രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ് എന്നതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? തീച്ചുളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ആരെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, സ്നേഹിതനെ. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, ആരിൽ നിന്ന്? സ്നേഹിതനിൽ നിന്ന്. ഇരുപത്തിനാലാമത്തെ ചോദ്യം, അവൻ നിമിത്തം എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം എന്തു ചെയ്യും? അവനെ സൂക്ഷിച്ചുകൊള്ളും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അവൻ നിമിത്തം, അതായത് സ്നേഹിതൻ നിമിത്തം, എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം എന്തു ചെയ്യും? അവനെ സൂക്ഷിച്ചുകൊള്ളും. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, എൻ്റെ വായ്ക്ക് ഡാഷും എൻ്റെ ചുണ്ടുകളിൽ ഡാഷും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. ഉത്തരം, കാവൽക്കാരനും വിവേകത്തിൻ്റെ മുദ്രയും. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, എൻ്റെ വായ്ക്ക് ഡാഷും എൻ്റെ ചുണ്ടുകളിൽ ഡാഷും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. കാവൽക്കാരനും വിവേകത്തിൻ്റെ മുദ്രയും, അതായത് വായ്ക്ക് കാവൽക്കാരനും ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും. ഇങ്ങനെ 25 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 22 അധ്യായം 2 ഭാഗത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വീഡിയോ കൂടിയാകുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും 2020 ലോഗോസിന് പഠിക്കാനുള്ള 5 അധ്യായങ്ങളിലെയും എല്ലാ വീഡിയോയും തയ്യാറാവുകയാണ്. അവശേഷിക്കുന്ന ഒരു വീഡിയോ ഇന്നു തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 39 മുതൽ 53 വരെയുള്ള വീഡിയോസാണ് പ്രഭാഷകനിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. 1 മുതൽ 38 വരെ വീഡിയോ നിയമാവർത്തനത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. 54 മുതലുള്ള വീഡിയോസിലാണ് മർക്കോസിൻ്റെ സുവിശേഷം ആമുഖവും 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളും വരുന്നത്. 4 പുസ്തകങ്ങളിൽ നിന്നായി 34 അധ്യായങ്ങൾക്ക് വേണ്ടി 100 വീഡിയോസാണ് തയ്യാറാക്കപ്പെടുക. 10 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ വീഡിയോയും തയ്യാറായി കഴിയും. ചോദ്യോത്തരങ്ങൾ ഏറെക്കുറെ തയ്യാറാക്കി കഴിഞ്ഞു, ഇനി അത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. എല്ലാവരും നന്നായി പഠിക്കുക. ലോഗോസ് പരീക്ഷ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്തു തന്നെ നടക്കും എന്ന രീതിയിലാണ് അറിയാൻ കഴിയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എല്ലാവരും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുക, അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വചനം നന്നായി പഠിക്കുക, അത് പരമാവധി ആളുകൾക്ക് പങ്കുവച്ച് നൽകാനും പരിശ്രമിക്കുക. എൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, തുടർന്നും പ്രാർത്ഥിക്കുക. നിങ്ങളെയും ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നുണ്ട്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ നാട് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വളരെ വേഗം കരകയറുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.